इंडिया अलायंस को अपने वोट बैंक की गुलामी करनी है तो करें, उनको वहां जाके मुद्रा करना है तो भी करें। കേട്ടില്ലേ, നരേന്ദ്രമോദിക്ക് ഓരോ ദിവസവും സഫ്യതയുടെ ഓരോ അടിവാരം തേടലാണ്. മട്ടൻ, മീൻ, മുസ്ലിം, മുല്ല, മുഗൾ, മദ്രസ, മംഗല്യസൂത്ര, മാഫിയ എല്ലാം കടന്ന് സഫ്യതയുടെ, അന്തസ്സിന്റെ, മാന്യതയുടെ, പ്രധാനമന്ത്രി പദത്തിന്റെ എല്ലാ അതിർവരമ്പും ലംഘിച്ചിരിക്കുകയാണ്. നാട്ടിലെ ഏറ്റവും മോശം ചട്ടമ്പിക്കും ഇതിനേക്കാൾ സംസ്കാരമുണ്ടാവുമെന്ന് ഉറപ്പാണ്. മോദിയുടെ വോട്ടർമാരുടെ തനി സംസ്കാരം തന്നെയാണ് മോദിക്ക് എന്ന് പൂർണ്ണമായി തെളിഞ്ഞിരിക്കുന്നു. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മോദി ഒരു സങ്കോചവും ഒരു ഒളിപ്പും കൂടാതെ ഇങ്ങനെ വിളിച്ചു പറയുന്നത്, ഇന്ത്യ അലയൻസ് തങ്ങളുടെ വോട്ടർമാരെ പ്രീതിപ്പെടുത്താൻ വേശ്യകളുടെ മാദക നൃത്തം വരെ നടത്തുമത്രേ. ഇന്ത്യ അലയൻസ് കോ അപ്നെ വോട്ട് ബാങ്ക് കി ഗുലാമി കർനി ഹേ തോ കരേ, ഉൻകോ വഹാൻ ജാകേ മുദ്രാ കർനാ ഹേ തോ ഭീ കരേ. ഇങ്ങനെ പറഞ്ഞുവെന്ന് പറയാൻ പോലും എനിക്ക് വലിയ സങ്കോചം തോന്നുന്നു. അമ്മ പങ്ങന്മാർ ഇത് കേട്ടാൽ എന്തു വിചാരിക്കും? എന്തൊരു ഭാഷയാണിത്! ഒരു മിനിമം സഭ്യത, അന്തസ്, അതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ, ഒരു പ്രധാനമന്ത്രി പോയിട്ട് സാധാരണ ജനം പരസ്യമായി മൈക്കിൽ ഇങ്ങനെ പറയുമോ? ഒരുപക്ഷെ പി സി ജോർജ് ഒഴിച്ച് ആരെങ്കിലും. എന്നിട്ടും ഇത് കേട്ട് ആർത്തട്ടഹസിക്കുന്നവർ, കൈയടിക്കുന്നവർ, നിങ്ങളുടെ അമ്മമാരും പെങ്ങന്മാരും അവിടെ ഉണ്ടാവില്ലേ ഇത് കേട്ടുകൊണ്ട്? വളരെയധികം സ്ത്രീകൾ ഇത് കേട്ട് അവിടെ ഇരിപ്പില്ലേ? അവരുടെ അഭിമാനത്തെക്കുറിച്ച്, മാന്യതയെക്കുറിച്ചെങ്കിലും ഒരു ചിന്തയുമുണ്ടോ നിങ്ങൾക്ക്? പ്രതിപക്ഷമല്ല മോദി തങ്ങളുടെ വോട്ടർമാരെ സന്തോഷിപ്പിക്കാൻ എന്തും പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്, നിങ്ങളാണ്. ഇത് കേട്ട് നിങ്ങളുടെ വോട്ടർമാർ സന്തോഷിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ പരസ്യമായി ഇങ്ങനെ വിളിച്ചു പറയുന്നത്? നിങ്ങളുടെ വോട്ടർമാരുടെ മാനസിക നിലയും ലെവലും നിങ്ങൾ തുറന്നു കാട്ടുകയല്ലേ ചെയ്തത്? എന്റെ വോട്ടർമാർ വെറും പഞ്ഞന്മാരും അന്തസ്സും മാന്യതയും വിവേകവും ചിന്താശക്തിയും സ്ത്രീകളോട് ബഹുമാനവും ഒന്നും ഇല്ലാത്തവരാണെന്ന് തുറന്നു കാട്ടുകയല്ലേ ഇതുവഴി ചെയ്തത്? മോദിയുടെ ഈ പ്രസംഗത്തെക്കുറിച്ച് RJD MP മനോജ് ഝാ പറയുന്നത് കേട്ടോളൂ. അദ്ദേഹം എന്തു പറയുന്നു എന്നതല്ല എന്നെ അലട്ടുന്നത്, എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആശങ്ക തോന്നുകയാണ്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ വരെ അദ്ദേഹത്തിന്റെ വാക്കുകളോട് മാത്രമായിരുന്നു എനിക്ക് വിയോജിപ്പ്. ഡെലൂഷൻ ഓഫ് ഗ്രാൻഡർ ആണ് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത്. തനിക്ക് അതിമാനുഷിക പവർ ഉണ്ടെന്ന് വിചാരിക്കുന്ന മതിപ്രമം. പ്രിയങ്ക ഗാന്ധിയും ഈ വൃത്തികെട്ട ഭാഷയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് കേട്ടോളൂ. ലോക ചരിത്രത്തിൽ ഒരു രാജ്യത്തിന്റെയും പ്രധാനമന്ത്രിമാർ ഉപയോഗിക്കാത്ത വൃത്തികെട്ട, നീചമായ, നിന്ദനീയമായ വാക്കുകളാണ് മോദി പറഞ്ഞത് എന്ന്. आज आपने मोदी जी का भाषण सुना, बिहार में भाषण दिए हैं और ऐसे ऐसे शब्द का इस्तेमाल किया है जो देश के इतिहास में किसी देश के प्रधानमंत्री ने नहीं किया होगा. ഇതിനെ കുറിച്ച് സുപ്രിയ ശ്രീനേത് പറഞ്ഞത് ഇങ്ങനെയാണ്, രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രി മദാരസയുടെ ആഭാസ നൃത്തം എന്ന വാക്ക് പരസ്യമായി പറഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിന് വലിയ മാനസിക പ്രശ്നമുണ്ട്. സ്ത്രീകളെ അപമാനിക്കുന്നതിന് എല്ലാ പരിധിയും പ്രധാനമന്ത്രി ലംഘിച്ചിരിക്കുന്നു. രാജ്യത്തെ ജനങ്ങളോട് അദ്ദേഹം മാപ്പ് പറയണമെന്ന്. 140 കോടി ലോകോ കാ പ്രധാനമന്ത്രി ജബ് മഞ്ച് സേ മുജ്റ ശബ്ദ ഇസ്തമാൽ കരേ തോ സമജ് ലീജിയേ കി നൈതിക് ഓർ ദിവാലിയാ, നൈതിക് ദിവാലിയാപൻ ഓർ മാനസിക് ദിവാലിയാപൻ സേ ഗ്രസിത് ഹോ ഗയേ മോദി ജി. ക്യാ ഹോ ഗയാ ഉൻഹേ? യേ ശബ്ദ ഹൈ സാർവജനിക് ജീവൻ മേ ബോലേ ജാനേ വാലെ, യേ ശബ്ദ ഹൈ ഇത്നേ മഹിലാ വിരോധി ശബ്ദ ഹൈ, യേ ഇത്നേ നാരി കേ അസമ്മാൻ കേ ശബ്ദ ഹൈ, അപമാൻ ഓർ തിരസ്കാർ കേ ശബ്ദ ഹൈ. മുജേ ഐസാ ലഗ്താ ഹൈ അപ്നേ പദ് കി ഗരിമ കോ തോ താർ താർ കിയാ ഹൈ ഹൈ ഇസ് ദേശ് കി ആധി ആബാദി കേ ആഗേ മോദി ജി കോ ഹാത്ത് ജോഡ് കർ കാൻ പകഡ് കേ മാഫി മാംഗ്നി ചാഹിയേ. പക്ഷേ മോദി മാപ്പ് പറയുമോ? ഇത് മോദിയുടെ യഥാർത്ഥ സംസ്കാരമാണ്, അതിനാൽ അദ്ദേഹം മാപ്പ് പറയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. छोड़ के चला गया था एट द एज ऑफ 17. मेरे को पढ़ाई वढ़ाई नहीं हुई दोस्तों, आपको शायद आश्चर्य होगा जानकर के. तो मैं स्कूली शिक्षा गांव में किया और जैसा मैडम बता रही थी ना कि अपनी शिक्षा के कारण आदमी आगे नहीं बढ़ता, तो मेरी शिक्षा ही नहीं हुई. പരാജയ ഭീതിയിൽ മതിപ്രമം പൂണ്ട് എന്ത് വൃത്തികേടും വിട്ടിത്തവും വിളിച്ചു പറഞ്ഞ് രാജ്യത്തെ ജനങ്ങളെ അപമാനിക്കുന്ന ഈ പ്രധാനമന്ത്രിയെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് ഇനിയും കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഹാ കഷ്ടം എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ.